നമസ്കാരം. റെസിപ്പീസ് ഫോർ റെസിപ്പിയൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചായക്കടയിൽ കിട്ടുന്ന ഉണ്ടംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഉണ്ടംപൊരി, കായപ്പം, പഴം ബോണ്ട, അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ഒരു ചായക്കട പലഹാരമാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടംപൊരി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പകരം മൈദ എടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മൈദയും ഗോതമ്പ് പൊടിയും പകുതി പകുതി ആയിട്ട് എടുക്കാം. അതായത് 1 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് മൈദ, ആ ലെവലിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഫുള്ളായിട്ട് മൈദ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി 1/2 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് ഇതിലേക്ക് 3-4 ഏലക്കായും 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതെല്ലാം ഉണ്ടെങ്കിൽ ശർക്കര ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ആ സമയത്ത് ശർക്കര ഉരുക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാ ഭാഗത്തും പഞ്ചസാര എത്തുന്ന വിധത്തിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളുപ്പ്. ഇത് നല്ലൊരു കളർ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഴം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 ചെറിയ പഴം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇത് പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം ഏകദേശം 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവിരിക്കേണ്ടത്. അപ്പം നന്നായിട്ട് കുഴച്ചെടുത്ത ഈ മാവ് നമുക്ക് 4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. അപ്പോൾ 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് നമുക്ക് കൈകൊണ്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വറുത്തെടുത്ത തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. നൈസായിട്ട് അരിഞ്ഞെടുത്ത തേങ്ങാക്കൊത്താണ്, ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി ചൂടാക്കിയിട്ട് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാവിട്ട് കൊടുക്കാം. മാവിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൈയൊന്ന് തണുത്ത വെള്ളത്തിൽ മുക്കിയ ശേഷം കൈകൊണ്ട് മാവെടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ അങ്ങോട്ട് കൊടുത്താൽ മതി. ഫ്രൈ ചെയ്തിട്ട് ഇതേപോലെ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് ഓയിലെടുത്ത് മാറ്റാം. എല്ലാം ഉണ്ടംപൊരിയും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് ലോ ഫ്ലെയിമിലിടാതെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടാലും കറക്റ്റായിട്ട് കുക്കായി കിട്ടില്ല. ഉള്ളിലേക്കൊന്നും കറക്റ്റായിട്ട് വേവാതെ വരും, പുറം ഭാഗം മാത്രം കുക്കായി കിട്ടുള്ളൂ. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് എണ്ണ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാതെ 1-2 എണ്ണ ആയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അത്ര വലുപ്പത്തിലല്ല ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് സൈസ് കുറച്ച് ചെറുതാണ്, പക്ഷേ ടേസ്റ്റ് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ എല്ലാം ഉണ്ടംപൊരി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ടംപൊരി ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, ഉൾഭാഗം വേവാത്ത പ്രശ്നമൊന്നുമില്ല, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.